അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഉമ്മയില്ലാത്ത വീട്ടിലേക്കാണ് ഞാൻ കയറി ചെല്ലുന്നത്. മുത്തച്ഛിയായി മാറിയപ്പോൾ ഞാൻ ഇക്കാൻ്റെ വീട്ടിലെ മൂത്ത മരുമകളായി കയറി ചെല്ലുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള പോലെ തോന്നി. ഇക്കയുടെ ഉമ്മ മരിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അമ്മായിയമ്മ ഇല്ലാത്ത ആ വീട്ടിൽ ഇക്കയുടെ ഉപ്പയും മുത്തച്ഛി എന്ന് വിളിക്കാൻ 2 അനുജന്മാരും, ഒരാൾ 10ാം ക്ലാസ്സിലും ഒരാൾ 8ലുമായതുകൊണ്ട് തന്നെ ഉമ്മയുടെ പരിഗണന എനിക്ക് തന്ന പോലെ തോന്നി. ഉപ്പ മരമില്ലിൽ ഈർന്നു കൊടുക്കുന്ന ജോലി, എൻ്റെ പുരുഷൻ ടൗണിലൊരു ജ്യൂസ് കടയും എൻ്റെ ഉമ്മയുടെ ഉപദേശങ്ങൾ എനിക്ക് ഒരുപാട് ധൈര്യം നൽകിയിട്ടുണ്ട്. ഉമ്മയില്ലാത്ത മക്കളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആദ്യത്തെ പെണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ എല്ലാവരും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ക്യാൻസർ വന്ന് ഇക്കയുടെ ഉമ്മ മരിച്ച ശേഷം ആ വീടാകെ നിശബ്ദത മൂടി കെട്ടിക്കിടക്കുകയാണ്. അല്ലെങ്കിലും അങ്ങനെയൊരു വീട്ടിൽ ഒരു പെൺകുട്ടി ഇല്ലാതെ എങ്ങനെയാ ഉപ്പയും ആൺമക്കളും ജീവിക്കുക? ഓർത്തപ്പോൾ തന്നെ ഒരുപാട് സങ്കടം വന്നു എനിക്ക്. അടുക്കള അപൂർവമായി ഉപയോഗിക്കൂ എന്ന് തോന്നിപ്പോകുന്ന വിധം പാത്രങ്ങളൊക്കെ പൊടിപിടിച്ചു കിടക്കുന്നു. പുറത്തുനിന്നും പാർസൽ വാങ്ങി വരലാത്ര അധികവും. ഇക്ക അങ്ങനെയാ എന്നോട് പറഞ്ഞത്, ഇനി അങ്ങനെ അല്ലല്ലോ. വീട്ടിലൊരു പെണ്ണ് വന്ന് കയറിയില്ലേ, എനിക്ക് ഒരുപാട് പക്വത വന്ന പോലെ തോന്നി. കോളേജിൽ പഠിക്കുമ്പോൾ മനസ്സൊക്കെ വേറെ ലോകത്തായിരുന്നു, എൻ്റേതായ ലോകം. ഇന്നിപ്പോൾ വലിയൊരു വീടിൻ്റെ നാഥയായി മാറിയ പോലെ. പടച്ചോനോട് ശുക്ർ നൽകി ഞാൻ ബിസ്മിയും ചൊല്ലിയ ശേഷം 4 ഗ്ലാസ് ചായക്ക് വേണ്ടി വെള്ളം തിളപ്പിച്ചു. അടുക്കളയിൽ നിന്നും പുക ഉയർന്നത് കണ്ടപ്പോൾ ഇക്ക വന്നുകൊണ്ട് ചോദിച്ചു, ആഹാ, നീ അപ്പോഴേക്കും അടുക്കള കയ്യേറിയോ? ഇതെന്താ ഇങ്ങനെ ആകപ്പാടെ മാറാലയും പൊടിയുമായിട്ട് അടുക്കള? അത് പറഞ്ഞതും ഇക്ക മുഖം താഴ്ത്താൻ തുടങ്ങി. എന്താ ഇക്ക, ഒന്നുമില്ല പെണ്ണെ, നീ വേഗം ചായ ഉണ്ടാക്ക്. അത് പറയുമ്പോൾ ഇക്കയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ശരിയാ, ഉമ്മ മരിച്ചതിൽ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ആ മോനെ എന്നുള്ള ശബ്ദം കേൾക്കാത്ത പോലെ തോന്നും. ഇനി ആ വിഷമം ഇവിടെ ആർക്കും വരരുത് എന്ന് ഞാൻ തീരുമാനിച്ചു. അനിയന്മാരുടെ മുമ്പിൽ ചായ കൊണ്ട് വെച്ചു കൊടുത്തപ്പോൾ എന്നെ ഒന്ന് നോക്കി പറഞ്ഞു, ഇത്താത്ത, നിങ്ങളെന്തിനാ ഉണ്ടാക്കിയേ? നമ്മൾ ആണുങ്ങൾ ഉണ്ടാക്കി തരൂലേ? നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഇക്ക എന്നെ ഒന്ന് നുള്ളി. ഞാൻ വേദന കാണിക്കാതെ ഇക്കാൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ആ നല്ല ആൾക്കാരാ, നിങ്ങൾ ഇക്കാൻ്റെ അനിയന്മാരല്ലേ, നിങ്ങളെ എനിക്കറിയാലോ, എങ്ങനാന്ന്? അത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും ഇളവനെ നോക്കി. അവൻ ചിരിക്കുന്നില്ല, മുഖൻ വാടിയിരിക്കുന്നു. എന്താ മോനെ, എന്താ സുഖമില്ലേ? ഉമ്മ ഉണ്ടാക്കണ പോലത്തെ അതേ ടേസ്റ്റ്. എനിക്ക് പെട്ടെന്ന് ഉമ്മാനെ ഓർമ്മ വന്നുപോയി. അതാ ചായ ഗ്ലാസുമായി അവൻ അകത്തേക്ക് നടക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇത്താത്ത ഇല്ലേ ഇങ്ങക്ക്, എന്നെ വേണമെങ്കിൽ ഉമ്മാന്ന് വിളിച്ചോ. ഇത് കേട്ടപ്പോൾ ഇക്ക എന്നെ ഒരുപാട് സ്നേഹത്തോടെ നോക്കി പുഞ്ചിരിച്ചു. ഇത്രയും ഭംഗിയോടും സ്നേഹത്തോടും ഇക്ക എന്നെ നോക്കിയിട്ടില്ല. ഞാൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. കാലങ്ങൾ കടന്നുപോയി. അനിയന്മാരുടെ പാരൻസ് മീറ്റിങ്ങിന് ഞാൻ പോയപ്പോൾ അവരെന്നെ അവൻ്റെ ടീച്ചേഴ്സിനോടും ചെങ്ങായിമാരോടും പരിചയപ്പെടുത്തിയത് ഞാൻ അവൻ്റെ ഇത്താത്തയും ഉമ്മയും എല്ലാമാണെന്നാ. കൺമൈശിയിട്ട് കണ്ണുകൾ നിറഞ്ഞാൽ കാണാൻ നല്ല ചേലാണെന്ന് ഇക്ക പറഞ്ഞിരുന്നു. അന്നേരം അത് കാണാൻ പടച്ചോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോളെ, നീ ഈ വീട്ടിൽ വന്നതിനു ശേഷം പിന്നെ ബർക്കത്ത് വെച്ച പോലെ. ഇവരുടെ ഉമ്മ നമ്മളെ വിട്ടുപോകുമ്പോൾ പറഞ്ഞത് കയറി വരുന്ന പെണ്ണിനോട് പറയണം ഭർത്താവിൻ്റെ ഉമ്മയുടെ ദ്വാ ആഹിറത്തിൽ നിന്നും എപ്പോഴും ഉണ്ടാകുമെന്ന്. ഉപ്പ, ഞാനിപ്പോൾ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാ കടന്നു പോകുന്നത് എന്ന് തോന്നുന്നു. നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ള പല വേദനകളും എനിക്ക് മാറ്റാൻ കഴിയുന്നുണ്ടല്ലോ. അത് മതി ഉപ്പ, ഞാൻ റാഹത്താ. ഗർഭിണി ആയ സമയം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പരിചരണത്തിനായി പോയപ്പോൾ തൊട്ട് ഇക്ക പറഞ്ഞിരുന്നു, നീ ഇപ്പോൾ മനസ്സ് വിഷമിക്കുന്ന കാര്യങ്ങൾ ഓർക്കണ്ട, ഇവിടത്തെ കാര്യം നോക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ എന്നെ ലേബർ റൂമിൽ കയറ്റിയപ്പോൾ അതിൻ്റെ പുറത്തുനിന്നും ഹൃദയം വിങ്ങിയത് എൻ്റെ ഇക്ക മാത്രമല്ല, എൻ്റെ അനിയന്മാർ, എൻ്റെ ഇക്കയുടെ ഉപ്പ, ഇവരെല്ലാം ആയിരുന്നു. കുഞ്ഞു പിറന്നതിന് മധുരം നൽകുമ്പോൾ സ്കൂളിൽ എൻ്റെ കുഞ്ഞനുജൻ ആഘോഷിക്കുകയായിരുന്നു. ഏതു പെണ്ണിന് ആ ഭാഗ്യം കിട്ടുക? ഇക്കയുടെ വീട്ടിൽ കുഞ്ഞിനെ നോക്കാൻ ഞാൻ മാത്രം, അലക്കാനും ഭക്ഷണം പാകം ചെയ്യാനും എല്ലാം എൻ്റെ റൂഹു മാത്രം. വിഷമം തോന്നുന്നു എന്ന് കണ്ടപ്പോൾ എൻ്റെ പൊന്നുമോളെ കളിപ്പിക്കാൻ അവൾക്ക് ഇക്കമാരെ പടച്ചോൻ കൊടുത്തില്ലേ? കളിപ്പാട്ടങ്ങളും വസ്ത്രങ്ങളുമായി ആ വീട്ടിൽ ഒരു പെണ്ണുകൂടി വളരുകയാണ്. പുക ഉയരാത്ത അടുപ്പും നനയാത്ത അലക്കുകല്ലുമായി ഉറങ്ങിക്കിടന്ന ആ വീടിനെ ഞാൻ സ്വർഗമാക്കി. ഇത്താത്ത ഈ വീട്ടിലെ മാലാഖ ആണെന്നാ കുഞ്ഞനിയൻ പറയുന്നത്. കളിയാക്കി പറയുന്നുണ്ടെങ്കിലും എന്തോ മനസ്സിനൊരു സുഖം പോലെ. ഇക്കയെന്നെ ഒരിക്കൽ പോലും വേദനിപ്പിച്ചിട്ടില്ല. ഇനി അഥവാ ചീത്ത പറയാൻ മുതിരുമ്പോൾ എനിക്ക് കാവലായി അനിയന്മാരുണ്ടാകും. ഉമ്മയല്ലെങ്കിലും ഉമ്മയെപ്പോലെ എന്ന് അവർ കണ്ണുകൾ നിറച്ചു പറയുമ്പോൾ ഞാൻ എൻ്റെ മോളെ നോക്കി ഓർത്തുപോയി. പെൺകുട്ടികളില്ലാത്ത ഉമ്മയില്ലാത്ത വീടെന്ന് പറഞ്ഞാൽ ഒരു തരം മരവിപ്പ. പടച്ചോൻ്റെ ദുനിയാവിൽ എനിക്കൊരു ലോകം തന്നു. അവിടെ ഞാൻ പരിശ്രമിച്ചു.
കാര്യഗൗരവമുള്ള ഇത്താത്തയായിട്ട്, ഉമ്മയായിട്ട്, അവരുടെ മുത്തച്ഛിയായിട്ട്, അൽഹംദുലില്ലാ, ഇക്കയുടെ ഉമ്മ ഇപ്പോൾ ജന്നാത്തുൽ ഫിർദൗസിലിരുന്ന് സന്തോഷത്താൽ കരയുന്നുണ്ടാകണം. അവരുടെ ജീവിതമായ എൻ്റെ ഭർത്താവും അനിയനും ഉപ്പയും ഈ ജീവിതത്തിൽ സന്തോഷവാന്മാരാണെന്ന് ഓർത്തുകൊണ്ട് ജീവിതം കൂടുതൽ ഉത്തരവാദിത്തത്തോടെ തുടങ്ങുകയാണ്. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.